നമസ്കാരം. എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. എങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നിങ്ങളൊരു ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് വീണു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്താവും സംഭവിക്കുക? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുവാൻ പോകുന്നത്. ഏറെ നിഗൂഢതകൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. ഒരു ദിവസം നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ അനന്തതയിലൂടെ ഭൂമിയെപ്പോലെ ആവാസയോഗ്യമായ ഒരു ഗ്രഹം തേടി യാത്ര ചെയ്യുകയാണ് എന്ന് കരുതുക. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉള്ളതായി മനസ്സിലാക്കുന്നത്. അവിടെ എന്താണുള്ളത് എന്നറിയുവാനുള്ള ജിജ്ഞാസ നിങ്ങളെ ആ ബ്ലാക്ക് ഹോളിന്റെ അരികിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഒരു ബ്ലാക്ക് ഹോളിനകത്തേക്കുള്ള വീഴ്ചയുടെ ആഘാതം നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് മറ്റൊരു നിഗൂഢമായ പ്രപഞ്ചത്തിലേക്കുള്ള ഒരു രഹസ്യ കവാടമാണോ? ഇങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ കറുത്ത ഇരുണ്ട ഒരു ശൂന്യതയല്ല എന്നതാണ്. ഒട്ടേറെ പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണിത്. അതായത് പലരും കരുതി വെച്ചിരിക്കുന്നത് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വെറും ഒരു ശൂന്യത മാത്രമാണ് എന്നതാണ്. എന്നാൽ വാസ്തവം അതല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ഹോൾസിനെ അങ്ങനെ വിളിക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിൽ ബ്ലാക്ക് ഹോൾസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരു വലിയ നക്ഷത്രം അതിന്റെ ആയുസ് അവസാനിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഘനവും ഒരു കേന്ദ്രബിന്ദുവിലേക്ക് ക്രോഡീകരിച്ചുകൊണ്ട് അണഞ്ഞുപോകാറാണ് പതിവ്. ഇനി ആ നക്ഷത്രത്തിന്റെ കേന്ദ്രബിന്ദു അഥവാ കോർ എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാരം നമ്മുടെ സൂര്യന്റെ മൂന്നിരട്ടിയോ അതിൽ അധികമോ ആണെങ്കിൽ ഗുരുത്വാകർഷണം മറ്റുള്ള എല്ലാ ഭൗതിക ശക്തികളെയും മറികടക്കുകയും ആ നക്ഷത്രം ഒരു ബ്ലാക്ക് ഹോളായി പരിണമിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഇരുണ്ട ഒരു ശൂന്യതയല്ല, മറിച്ച് കത്തിനിശ്ചിച്ച ഒരു ഭീമൻ നക്ഷത്രത്തിന്റെ മുഴുവൻ ഭാരവും ഒരു വളരെ ചെറിയ വിസ്തൃതിയിൽ ക്രോഡീകരിച്ചു കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. നിങ്ങൾ സൂര്യനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. സൂര്യന്റെ ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ 28 മടങ്ങ് അധികമാണ്. അതായത് നിങ്ങൾ സൂര്യന്റെ പ്രതലത്തിൽ നിൽക്കുകയാണ് എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഉള്ളതിനേക്കാൾ നിങ്ങളുടെ ഭാരം 28 ഇരട്ടിയായി നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇനി നമ്മുടെ സൂര്യനെ പോലെ തന്നെ ഭാരവും വിസ്തൃതിയുമുള്ള മൂന്ന് നക്ഷത്രങ്ങളെ വെറും 24 കിലോമീറ്റർ മാത്രം ചുറ്റളവ് വരുന്ന ഒരു പ്രദേശത്തിലേക്ക് നമ്മൾ കുത്തി നിറയ്ക്കുകയാണ് എന്ന് ചിന്തിക്കുക. അതായത് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 30 മിനിറ്റ് കാർ ഓടിച്ചു ചെന്നാൽ എത്താവുന്ന അത്രയും ദൂരം. അങ്ങനെയെങ്കിൽ ആ ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണം എത്രയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സൂര്യൻ നമ്മുടെ ഭൂമിയേക്കാൾ 110 ഇരട്ടി വലുതാണ്. അതുപോലെ തന്നെ ഭൂമിയെ അപേക്ഷിച്ച് 333,000 ഇരട്ടി ഭാരമാണ് സൂര്യനുള്ളത്. അങ്ങനെയുള്ള മൂന്ന് സൂര്യന്മാരുടെ ഭാരം വരുന്ന ഘനമുള്ള ഒരു പിണ്ഡത്തെയാണ് നമ്മൾ വെറും 24 കിലോമീറ്റർ മാത്രം ചുറ്റളവുള്ള ഒരു പ്രദേശത്ത് കുത്തി നിറയ്ക്കുന്നത് എന്ന് ഓർക്കണം. ഇങ്ങനെയുള്ള ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണം എത്രമാത്രം ശക്തമായിരിക്കും എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അതിനുമേൽ പതിക്കുന്ന പ്രകാശരശ്മികളെ പോലും പ്രതിഫലിക്കുവാൻ അനുവദിക്കാത്തത്ര ശക്തിയുള്ള ഗുരുത്വാകർഷണമാണ് ഒരു ബ്ലാക്ക് ഹോളിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ബ്ലാക്ക് ഹോൾ ഉള്ള സ്ഥലത്ത് വെറും ശൂന്യത മാത്രമാണുള്ളത് എന്ന തെറ്റായ ധാരണയും ഉണ്ടാവുന്നത്. പിന്നെ എങ്ങനെ നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നു? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ബ്ലാക്ക് ഹോളുകൾക്കുള്ളിൽ പലപ്പോഴും ഗാമാ രശ്മികളുടെ ഒരു വൻ സ്ഫോടനം തന്നെ നടക്കാറുണ്ട്. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവയുടെ സ്പന്ദനം നമുക്ക് അളന്നെടുക്കുവാൻ സാധിക്കും. ഈ ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചത് സ്റ്റീഫൻ ഹോക്കിംഗ് ആയതുകൊണ്ട് നമ്മൾ ഇവയെ ഹോക്കിംഗ് റേഡിയേഷൻ എന്നും വിളിക്കാറുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് വിശ്വസിച്ചിരുന്നത് ബ്ലാക്ക് ഹോളുകൾ മറ്റു പല സമാന്തര പ്രപഞ്ചങ്ങളിലേക്കുമുള്ള രഹസ്യ കവാടങ്ങളാണ് എന്നാണ്. ശാസ്ത്ര ലോകത്തെ ഒരുപാട് അലട്ടുന്ന ഒരു ചോദ്യം കൂടിയാണിത്.
എല്ലാ ബ്ലാക്ക് ഹോളുകൾക്ക് ചുറ്റിലും ഈവന്റ് ഹൊറൈസൺ എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്ന ഒരു ചക്രവാളമുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ച് പുറം ലോകത്തേക്ക് മടങ്ങി വരുവാൻ സാധിക്കുകയില്ല എന്നതാണ്. ഇതിനെ പല ശാസ്ത്രജ്ഞരും പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നും വിളിക്കാറുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഈവൻ ഹൊറൈസണിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു വലിയ ചുഴിയിൽ അകപ്പെട്ട പോലെയുള്ള ഒരു പ്രതീതിയായിരിക്കും. ആ ബ്ലാക്ക് ഹോൾ നിങ്ങളെ അതിൻ്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് അതിശക്തമായ ഗുരുത്വാകർഷണത്താൽ കൂടുതൽ കൂടുതൽ വേഗത്തിലേക്ക് വലിക്കുകയും നിങ്ങളുടെ ശരീരം ഒരു റബ്ബർ ബാൻഡ് പോലെ വലിച്ചു നീട്ടപ്പെടുകയും ചെയ്യും. ഇതോടുകൂടി നിങ്ങളുടെ ശരീരം ചിന്നം ഭിന്നമായി തെറിക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ കാലുകളിലും അതുപോലെ തന്നെ ശിരസിലും അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണത്തിന്റെ വ്യത്യാസമാണ്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള മിക്ക ബ്ലാക്ക് ഹോളുകളും സ്റ്റെല്ലാർ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഏതാണ്ട് 15 കിലോമീറ്റർ ചുറ്റളവും 20 സൂര്യന്മാരുടെ ഭാരവും ഉള്ളവയാണിവ. ഒരു സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളിലേക്കാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ ഈവന്റ് ഹൊറൈസൺ എന്ന ചക്രവാളത്തിൽ എത്തുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ചിന്നം ഭിന്നമായി ചിതറുകയും മരിച്ചു പോവുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാസീവ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ബ്ലാക്ക് ഹോൾ ആയിരിക്കണം. അതായത് നമ്മുടെ സൂര്യനേക്കാൾ ഏതാണ്ട് 10 ലക്ഷം ഇരട്ടി ഭാരം വരുന്ന ഒരു ബ്ലാക്ക് ഹോൾ. ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ഹോളിനകത്തേക്കാണ് നിങ്ങൾ വീഴുന്നത് എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവൻ നിലനിർത്തുവാൻ സാധിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ശിരസിനും കാലുകൾക്കും അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ശക്തി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേ മാതൃകയിലായിരിക്കും. അതോടുകൂടി നിങ്ങൾ ചിന്നം ഭിന്നമായി ചിതറുവാനുള്ള സാധ്യതയും കുറയും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ നമുക്ക് പ്രപഞ്ചത്തിൽ എവിടെയാണ് കാണുവാൻ സാധിക്കുക എന്നത്. പേടിക്കണ്ട, നിങ്ങൾ അധികം ദൂരമൊന്നും ഇങ്ങനെ ഒരു വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ തിരിഞ്ഞു പോകേണ്ടതായിട്ടില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നതാണ് വളരെ രസകരമായ ഒരു സംഭവം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ഒത്ത നടുക്കായി ഇങ്ങനെയൊരു ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. പേടിക്കണ്ട, ഇത് നമ്മുടെ സൂര്യനെയോ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയെയോ ഒഴുങ്ങുവാൻ പാകത്തിൽ അത്ര അടുത്തല്ല എന്നതാണ് വളരെയേറെ ആശ്വാസകരമായ ഒരു സംഭവം. ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയയിലെ വളരെ ചെറിയൊരു കടമ്പ മാത്രമാണ് ഈവന്റ് ഹൊറൈസൺ താണ്ടി ചെല്ലുക എന്നത്. അതിനപ്പുറം നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് അനന്തമായ ഗുരുത്വാകർഷണ ശക്തിയുള്ള ഒരു കേന്ദ്ര ബിന്ദുവിലേക്കാണ്. ഇതിൻ്റെ പേരാണ് ഗ്രാവിറ്റേഷണൽ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്. ഓരോ ബ്ലാക്ക് ഹോളിൻ്റെയും കേന്ദ്ര ബിന്ദു നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഗ്രാവിറ്റേഷണൽ സിംഗുലാരിറ്റിയിലൂടെയാണ്. നമ്മുടെ ശരീരം ഒരുപക്ഷെ ഇതിനകത്ത് ചതഞ്ഞരഞ്ഞ് ബ്ലാക്ക് ഹോളിൻ്റെ തന്നെ ഒരു ഭാഗമായി തീർന്നേക്കാം. ബ്ലാക്ക് ഹോളിനകത്തെ അനുഭവം പങ്കുവെക്കുവാനായി നിങ്ങൾ ഒരിക്കലും ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരികയില്ല. കാരണം ഒരിക്കൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മടക്കയാത്ര ഒരിക്കലും സംഭവ്യമല്ല. നിങ്ങൾ ഒരു ബ്ലാക്ക് ഹോളിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഒരുപക്ഷെ വളരെ ശക്തിയുള്ള ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് ഭൂമിയിൽ നിന്നും നോക്കിക്കാണുകയാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾ ഈവന്റ് ഹൊറൈസൺ എന്ന ചക്രവാളത്തിൽ എത്തുന്നതിന് തൊട്ടു മുന്നേ ഉള്ള കാര്യങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈവന്റ് ഹൊറൈസണിനിപ്പുറം നിങ്ങളൊരു സ്ഥായിയായ പ്രതിമയെപ്പോലെ നിൽക്കുന്നതായി മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ. പക്ഷേ അവർക്കൊരിക്കലും നിങ്ങൾ ഒരു ബ്ലാക്ക് ഹോളിനകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കുകയില്ല. കാരണം പ്രകാശത്തിന് പോലും അവിടെ നിന്ന് പുറത്തേക്ക് വരുവാനാവില്ല എന്നതാണ് സത്യം. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഈവന്റ് ഹൊറൈസണിനിപ്പുറം സമയം എന്നൊരു പ്രതിഭാസം തീർത്തും അപ്രസക്തമാവും എന്നതാണ്. സ്പേസ് എന്ന പ്രതിഭാസവും അല്ലെങ്കിൽ ആശയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. സമയം എന്നത് ഈവന്റ് ഹൊറൈസണിനപ്പുറം നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ഹോളിനകത്തേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മടങ്ങി വരാത്ത ഒരു യാത്ര പോകുന്നത് പോലെയാണ്. നമ്മൾ ആ ബ്ലാക്ക് ഹോളിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ഹോളിനകത്തുള്ള ധാതുക്കളുമായി നമ്മൾ അലിഞ്ഞു ചേരുകയായിരിക്കും. അങ്ങനെ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞ് ആ ബ്ലാക്ക് ഹോൾ തന്നെ ഇല്ലാതാവുമ്പോൾ നമ്മളും ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ അലിഞ്ഞു ചേരും എന്നതാണ് വാസ്തവം. ഒരു ബ്ലാക്ക് ഹോളിൻ്റെ കണികകളിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ കണികകൾ ഒരിക്കലും വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. പക്ഷേ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് മറിച്ചൊരു അഭിപ്രായമാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് നമ്മൾ ഈവന്റ് ഹൊറൈസണിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് മരണം ഉറപ്പാണ്, നമ്മൾ ഒരിക്കലും ജീവിച്ചിരിക്കുവാൻ സാധ്യതയില്ല.
പക്ഷേ നമ്മൾ ഈവൻ്റ് ഹൊറൈസണിൽ പ്രവേശിച്ചതിന് ശേഷമാണ് അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഇല്ലാതാവുന്നത് എങ്കിൽ നമ്മൾ വേറെ ഒരു സമാന്തര പ്രപഞ്ചത്തിലേക്ക് പ്രവേശിക്കും എന്നും അദ്ദേഹം പറയുന്നു. നമുക്കൊരിക്കലും നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് മടങ്ങി വരുവാൻ സാധിക്കുകയില്ല, അതാണ് അതിൻ്റെ വാസ്തവം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പുതുപുത്തൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടിയായി തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.